സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പീഡാസഹനത്തിന്റെ ഒന്നാം പ്രവചനത്തിന് ശേഷം നിരവധി സംഭവബഹുലമായ കാര്യങ്ങൾ അരങ്ങേറുന്നുണ്ട്. ലൂക്ക 9:23 മുതൽ സ്വയം കുരിശെടുത്തുകൊണ്ട് തന്നെ കുരിശുവഴിയിൽ അനുഗമിക്കാനുള്ള ക്ഷണമാണ് നാഥൻ പ്രഥമമായി അവിടെ നൽകുന്നത്. പിന്നീട് ഒരു ഉയർന്ന പാറക്കെട്ടിൽ നാഥന്റെ രൂപാന്തരീകരണവും തുടർന്ന് ശിഷ്യർക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഒരു അത്ഭുത രോഗസൗഖ്യം നാഥൻ പ്രവർത്തിക്കുന്നു. ജനം അത് കണ്ട് വിസ്മയഭരിതരാകുന്നു. സുവിശേഷകന്മാർ ഈ സംഭവഗതികളിൽ വിശ്വാസത്തിന്റെ വലിയ പാഠങ്ങളും പ്രബോധനങ്ങളും ചേർത്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ അവിശ്വാസത്തിന്റെ അപ്പിസ്റ്റോസ് സൂചനകളും. അതുകൊണ്ട് തന്നെ നാഥന്റെ ഈ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ജനം വിസ്മയഭരിതരായി എന്ന് പറയുമ്പോൾ അത് അതിനാൽ തന്നെ വിശ്വാസത്തിൽ നിന്നുളവാകുന്ന ആശ്ചര്യമാകണമെന്നില്ല, അവിശ്വാസത്തിൽ നിന്നും ഉതിരുന്നതാകാം ഈ അതിശയം. എന്തുതന്നെയായാലും ദൈവിക രഹസ്യമറിയാൻ ഇനിയും ഏറെ ദൂരം നാഥനോടൊപ്പം നടക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് ഈ ആശ്ചര്യം കൊള്ളലിൽ. ഈ ഒരു സന്ദർഭത്തിലാണ് നാഥൻ ഇന്ന് തൻ്റെ പീഡാസഹനത്തിൻ്റെ രണ്ടാം പ്രവചനം നടത്തുന്നത്. ലൂക്ക 43 മുതൽ: നിങ്ങൾ ഹൃദയം അർപ്പിച്ച് കേൾക്കുക, ഹൃദയത്തിൽ പതിയുന്ന വിധം സ്വാംശീകരിക്കുക. ഈ അർത്ഥത്തിലാണ് നാഥൻ അത് പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ദൈവപ്രമാണങ്ങളുടെ ഒരു ഭാഷ കൈവരുന്നു, നിയമാവർത്തന പുസ്തകത്തിനും മറ്റും കാണുന്നത് പോലെ. മാത്രമല്ല, തൊട്ടു മുൻപേ കർത്താവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് അവൻ്റെ പീഡാസഹനത്തെ എക്സോഡോസ് പുറപ്പാട് എന്നാണ് ലൂക്ക വിശേഷിപ്പിച്ചത്. അതിനെക്കുറിച്ചാണ് നാഥനും മോശയും ഏലിയായും സംസാരിച്ചിരുന്നത് പോലും. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് പഴയ നിയമം എങ്ങനെ പുതിയ നിയമത്തിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നുവെന്നും പരിപൂർണമാകുന്നു എന്നതിൻ്റെയും അടയാളം തന്നെയാണ്. നിങ്ങൾ ഹൃദയപൂർവ്വം കേട്ട് മനസ്സിലാക്കുവിൻ, മനുഷ്യപുത്രൻ ബാറേനോഷ് മനുഷ്യമക്കളുടെ കയ്യിൽ ബെനെ എനോഷ് ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഗൂഢവും അവ്യക്തവുമായ ഒരു ചെറു പ്രസ്താവനയായി തോന്നാം ഇത്. മനുഷ്യപുത്രനും മനുഷ്യമക്കളും തമ്മിൽ സ്വാഭാവികമായ പൊരുത്തമുണ്ട്. പക്ഷേ ആന്തരികമായ പൊരുത്തമുണ്ടോ എന്നാണ് ഇനി നാം പരിശോധിക്കേണ്ടത്. ആത്മവിചിന്തനത്തിനായുള്ളൊരു അവസരമാണിത്. നമ്മളുമായി താതാത്മ്യപ്പെടുന്ന മനുഷ്യപുത്രനെ എങ്ങനെയാണ് മനുഷ്യമക്കളായ നമ്മൾ കയ്യേറ്റുവാങ്ങാൻ പോകുന്നത്? പാരാദിദോമി. കഴിഞ്ഞയാഴ്ച 1 കൊരിന്ത്യർ 15 നാം കണ്ട ഒരു വാക്ക് തന്നെയാണിത്. ശിഷ്യർക്ക് നാഥന്റെ ഈ പ്രവചനം ദുർഗ്രഹമായി തോന്നി. എന്നിട്ടും അവർ അതിൻ്റെ പൊരുൾ അവനിൽ നിന്ന് ചോദിക്കാൻ ഭയപ്പെട്ടു. ഒന്നാം പ്രവചനം തന്നെ ആവശ്യത്തിന് ദുഷ്കരമായിരുന്നു. രണ്ടാം പ്രവചനം അതിനെ വീണ്ടും ദുസ്സഹമാക്കുന്നു. അതിനാൽ അതിലേറെ അസ്വസ്ഥത ഇനി ഈ വഴിക്ക് നേടേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചതുപോലെ. കുരിശെന്ന ദൈവിക അനിവാര്യതയെ അവർ ഒരു അസ്വസ്ഥതയായി പരിഗണിച്ചുവെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ശിഷ്യർ എത്ര അപക്വതയോടെയാണ് പെരുമാറുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കുരിശെടുത്തുകൊണ്ട് പിന്നാലെ വരാൻ പറഞ്ഞ കൽപ്പനയെ അവർ കാര്യമായി പരിഗണിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് കുരിശെന്ന യാഥാർത്ഥ്യം അവരെ പൊള്ളിക്കുകയാണ്. അതിനെതിരെ ഹൃദയമടച്ചു കളഞ്ഞുകൊണ്ട് അവർ പ്രതിരോധ സംവിധാനങ്ങൾ ഡിഫൻസ് മെക്കാനിസംസ് തീർക്കുന്നു. ഇന്നലെ സങ്കീർത്തനം 144 ദൈവത്തെ ഉയർന്ന ശിലാതലം എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. നമ്മുടെ കൈകളെ യുദ്ധം അഭ്യസിപ്പിച്ചുകൊണ്ട് പരിപാലിക്കുന്ന ദൈവം. രൂപാന്തരീകരണത്തിൻ്റെ ഈ ഉന്നത ശിലാതലത്തിൽ നാഥൻ ഒരു പുറപ്പാട് കുറിക്കുകയാണ്. കുരിശെടുത്തുകൊണ്ടുള്ള അവൻ്റെ അവസാന പുറപ്പാട്, ഉയർപ്പിലേക്കുള്ള ആദ്യത്തെ പുറപ്പാട്. ആ വഴിയെ നടക്കാൻ അവൻ നമ്മുടെ കൈകളെയും ബലപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നാഥൻ പറയുകയാണല്ലോ, മനുഷ്യപുത്രൻ മനുഷ്യമക്കളുടെ കൈകളിൽ കെയ്റാസ് ഏൽപ്പിക്കപ്പെടുന്നുവെന്ന്. ആത്മപരിശോധനയ്ക്കുള്ള വകയാണിത്. നമ്മുടെ ഈ കരബലത്തിൽ നാം ദൈവത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത്. ദൈവം തന്നെയാണ് ആദ്യമേ ഈ കരബലം തന്നതെന്ന് ഓർക്കാതെ ഏശയ്യ 53:3 സഹന വഴിയിലൂടെ കുരിശിലേക്ക് നടക്കുന്ന ക്രിസ്തുവിനെ പ്രവചിക്കുന്നുണ്ട്. സഹനദാസനായി അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞുവെന്നും അവൻ്റെ സഹനങ്ങൾ ദൈവിക പദ്ധതിയാണ് എന്ന് ആരും തിരിച്ചറിയുന്നില്ല. ലൂക്കാ സുവിശേഷകൻ കുരിശിൻ്റെ സഹനത്തെ ദൈവിക അനിവാര്യത, ഡിവൈൻ നെസസിറ്റിയായി കുറിക്കുന്നുണ്ട്. ഡെയി എന്നൊരു പദം കുറിച്ചുകൊണ്ട് അങ്ങനെ സംഭവിക്കുക തന്നെ വേണം എന്നൊരർത്ഥത്തിൽ. കുരിശിൽ ഹൃദയം അർപ്പിക്കാതെ കണ്ണുകൾ ഉറപ്പിക്കാതെ പോകുന്ന ശിഷ്യന്മാരുടെ അവിശ്വസ്തത, അവിശ്വാസം അപ്പിസ്റ്റോസിൻ്റെ മധ്യേ നിന്നാണ് നാഥൻ തൻ്റെ പീഡാനുഭവത്തിൻ്റെ ഈ പ്രവചനങ്ങൾ പകരുന്നത്. ഇന്ന് സഭാപ്രസംഗങ്ങൾ 11:9 മുതൽ 12:8 വരെയാണ്. യുവത്വത്തിൽ പൊട്ടിവിടരുന്ന ആനന്ദം അതെങ്ങനെ വളർന്നുയരുന്നുവെന്ന് ഇവിടെ നിരീക്ഷിക്കുകയാണ്. വളരെ നിഷ്കളങ്കമായി ഊർജ്ജസ്വലമായി തുടങ്ങുന്നൊരു ആനന്ദമാണിത്. പക്ഷേ അത് സ്വാർത്ഥപരമായ അഭിനിവേശങ്ങളിലേക്കും തൃഷ്ണകളിലേക്കും പൊടുന്നനെ കടന്നുപോകുന്നു, അപകടത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. സഭാപ്രസംഗം പറയുന്നു, നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണങ്ങളും അടിസ്ഥാനവും ഹൃദയാഭിലാഷങ്ങളും ദർശനസുഖവുമായി തീർന്നാൽ അത് ക്രമേണ നമ്മെ നാശത്തിലെത്തിക്കുമെന്ന്. അതേസമയം ശരിക്കും ഹൃദയമർപ്പിക്കേണ്ടതിൽ ഹൃദയമർപ്പിച്ചുകൊണ്ട്
ഇന്ദ്രിയ സുഖവും ദർശനസുഖവും മാത്രം തേടാതെ നാം ആനന്ദത്തെ പിൻചെല്ലുമ്പോൾ ആനന്ദം ശരിയാംവിധം അധികരിച്ചുകൊണ്ടേയിരിക്കും. കുരിശിൽ ഹൃദയമർപ്പിക്കുകയും കണ്ണുകളുറപ്പിക്കുകയും വേണം. അത് അരോചകവും സൗന്ദര്യവുമില്ലാത്തതെന്ന് നാം കരുതുമ്പോൾ പോലും. ഗൗതമ ബുദ്ധൻ ജീവിതത്തിന്റെ അസ്ഥിരതകളെ തിരിച്ചറിഞ്ഞത് ചില ദൃശ്യങ്ങളിലൂടെയാണല്ലോ, ജരാനരകളും മരണവുമെല്ലാം. അതുപോലെ തന്നെ ഇന്ന് സഭാപ്രസംഗകൻ ചില ദൃശ്യങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. പ്രായം ചെല്ലുന്ന മനുഷ്യശരീരം, തകരുന്ന ഭവനങ്ങൾ, ഉയർന്നു പൊങ്ങുന്ന ചുഴലിക്കാറ്റ്, ഒരു ശവസംസ്കാര യാത്ര, അങ്ങനെ ഇതെല്ലാം തകർച്ചയുടെ ക്ഷയത്തിന്റെ ഈ അടയാളങ്ങൾ കൊണ്ട് ഒരു ചരമഗീതം കുറിക്കുന്നത് പോലെയാണിവിടെ ആൻ ഓട് ടു ഡെത്ത്. പ്രപഞ്ചം, കോസ്മോസിന്റെ ചഞ്ചലതകളിൽ നിന്ന് ശരീരം കോർപ്പൂസിന്റെ ചഞ്ചലതകളിലേക്ക് അത് ചരിക്കുന്നു, തിരിച്ചും. മനുഷ്യന്റെ ഏറ്റവും ഗർഭിഷ്ഠമായ ഭാവങ്ങളെയും നേട്ടങ്ങളെയും പോലും മരണം എന്നൊരു കമ്പളം പുതപ്പിക്കും, മരണത്തിന്റെ അവസാന വിജയം എന്ന പോലെ. എന്നാൽ ഈ മരണത്തിന്റെ മേലും ജീവൻ വിജയം തേടുന്നുണ്ട്. നാം നിത്യഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നുവെന്ന് ഇവിടെ പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. മനുഷ്യൻ പുകമഞ്ഞു പോലെയും നിഴൽ പോലെയും നശ്വരനാണ് എന്നൊരു സത്യം വിവരിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 90, ഇന്നും സങ്കീർത്തനം 90 തന്നെയാണ്. ദിവസങ്ങളുടെ നിലയ്ക്കാത്ത ആവർത്തന ചക്രത്തിൽ കരുണയുടെയും ദൈവകൃപയുടെയും ദൈവദാനത്തിന്റെയും മുഹൂർത്തങ്ങളായി ഓരോ നിമിഷത്തെയും എണ്ണാൻ ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നുണ്ട്. ഈ കരുണയുടെ ആധിക്യത്തിലാണ് സങ്കീർത്തകൻ ആനന്ദത്തിൽ ആറാടുന്നത് പോലും. ഇന്ന് നമ്മുടെ ആനന്ദത്തിന്റെ ഉത്ഭവവും പ്രവേഗവും എന്തായിരിക്കണമെന്ന് സഭാപ്രസംഗകൻ പഠിപ്പിച്ചതിനോട് ഇത് ചേർത്ത് വായിക്കണം. ദൈവത്തിന്റെ ആനന്ദവും ലാവണ്യവും കുരിശിലാണ് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് ഹൃദയം അറുത്തു മാറ്റരുത്, കണ്ണുകൾ ചീന്തിയെടുക്കുകയും ചെയ്യരുത്.